നമസ്കാരം സത്യത്തിൽ കേരളത്തിലെ ബിജെപി അണികൾ അല്ലെങ്കിൽ സംഘികൾ എന്തിനു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യണം യഥാർത്ഥത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവർ ബഹിഷ്കരിക്കേണ്ടതല്ലേ കേരളത്തിലെ അണികൾക്ക് അവരുടെ മോഹങ്ങളെ അവരുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും ശരാശരിയായിട്ടുള്ള ഒരു സംഘിക്ക് പോലുള്ള ഒരു ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അവനവന്റെ ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിന് അവന്റെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അതേപോലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലോ ഒക്കെ പോകുമ്പോൾ അവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ഒരു പ്രതിനിധിയെങ്കിലും ഒരു മെമ്പറെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നത് പോലെ ഉള്ള ആ ഒരു സേവനമെങ്കിലും തനിക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറമൊന്നും കേരളത്തിലെ ബി ജെ പി അണികൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി ഇന്ത്യ ഭരിക്കുന്ന ആ ഒരു കാര്യം വരുമ്പോഴും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇനി അഥവാ ഇവിടെ സീറ്റ് കിട്ടില്ലെങ്കിൽ കൂടി മോദിക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ മോദി നയിക്കുന്ന ടീമിന് ഒപ്പമുണ്ട് ഞങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയെങ്കിലും ലോക്സഭയിൽ അവന് വോട്ട് ചെയ്യാം അതൊരു സംതൃപ്തിയാണ് പഞ്ചായത്ത് തലങ്ങളിൽ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് അയക്കാൻ അവൻ റെഡിയാണ് പക്ഷേ മത്സരിക്കാൻ ഇവിടെയുള്ള നേതാക്കൾ തയ്യാറല്ല അതാണ് പ്രശ്നം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഈ അറിയപ്പെടുന്ന ഇന്ന് നാല് പേർ അറിയപ്പെടുന്ന മുഖങ്ങളായ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ എത്ര പേർ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് വിരലെണ്ണാൻ പോലും ഇല്ല എന്ന് കാണാം എന്തേ ഇവർക്കൊക്കെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ വേണ്ട ഹേ ബ്ലോക്കുണ്ട് ജില്ലയുണ്ട് കോർപ്പറേഷനുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും മത്സരിച്ചില്ല സോഷ്യൽ മീഡിയ വഴിയും വിഷ്വൽ മീഡിയ വഴിയൊക്കെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് വരികയും വക്താവ് എന്ന സ്ഥാനമൊക്കെ നേടുകയും ചെയ്ത ചിലരൊക്കെ ഉണ്ടല്ലോ ഈ പാർട്ടിയിൽ എന്തുകൊണ്ട് അവർ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്ത് നിങ്ങൾക്കിനി കുറച്ചിലാണെങ്കിൽ വേണ്ട ബ്ലോക്കിൽ മത്സരിക്കാം ജില്ലയിൽ മത്സരിക്കാം കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ മത്സരിക്കാം നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല താഴെ തട്ടിൽ നിന്ന് താഴെ തട്ടിലുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ കൂടെ നിന്നാൽ മാത്രമേ കേരളം പോലെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജനപിന്തുണ കിട്ടൂ ജനപ്രതിനിധിയാകാൻ പറ്റൂ അല്ലാതെ നേരെ കെട്ടിയിറങ്ങി എം എൽ എയോ എം പി ആവാനോ വന്നാൽ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല ഹേ നിങ്ങൾ എന്നാണ് ഇനി ഇതൊക്കെ പഠിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നല്ല ഒന്നാം തരം ഒരവസരം വന്നിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വന്നിരുന്നു ഒരു വി വി രാജേഷും ഒരു എസ് സുരേഷും ഒരു ഗോപാലകൃഷ്ണനും ഒഴിച്ചാൽ മറ്റെത്ര പേർ അറിയപ്പെടുന്ന എത്ര പേർ ഈ മത്സര രംഗത്ത് മത്സരിക്കാൻ തയ്യാറായി എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൽ വി വി രാജേഷ് എന്ന വ്യക്തി ജയിച്ചു അതിനുശേഷം അദ്ദേഹം വട്ടിയൂർക്കാവിൽ എം എൽ എ ആവാൻ വേണ്ടി മത്സരിച്ചു തോറ്റു കുഴപ്പമില്ല അദ്ദേഹം ജയിച്ച് കൗൺസിലറാണ് ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും അവസരമുണ്ട് അന്ന് ഇന്നത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെ അദ്ദേഹത്തിന് ജനങ്ങളെ ഫേസ് ചെയ്യാം എനിക്കറിയാം ഭരണം നടത്തേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ചുവപ്പ് നാടയിലുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് എന്താണ് എന്നതിനെപ്പറ്റി എനിക്കിന്ന് ഗ്രാഹ്യമുണ്ട് കാര്യം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അഞ്ച് വർഷം ജനങ്ങളെ സേവിച്ച ഒരാളാണ് ഇതും പറഞ്ഞു ഒരു എം എൽ എ ആയിട്ട് പോയി നിന്ന് മത്സരിക്കുമ്പോൾ പൊതുസമൂഹവും ഒപ്പം തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർക്കും ഒരു മതിപ്പൊക്കെ ഉണ്ടാവും അവിടെയാണ് ഇടതുപക്ഷത്തിനെ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് മേയറായിട്ടിരുന്ന് അവിടെ മികച്ച പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് പ്രശാന്തിനെ വട്ടിയൂർക്കാവിലേക്ക് സി പി എം വിടുന്നത് അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ മറ്റൊന്നും തെളിയിക്കാനില്ല വേറെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യവുമില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോഴാണ് വീണ്ടും എം എൽ എ ആയിട്ട് മത്സരിക്കാൻ വരുന്നത് തോറ്റാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം ഇവിടെ നോക്കുക ബി ജെ പിയിൽ ഈ ഇരിക്കുന്ന ബി ജെ പിയുടെ പ്രസിഡൻ്റ് അടക്കമുള്ളവരിൽ എത്ര പേർക്ക് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിച്ച പരിചയമുണ്ട് ഇവർക്കെല്ലാവർക്കും നേരെ വന്ന് കേരളത്തിൻ്റെ ഭരണം പിടിക്കണമെന്നാണ് നടക്കുന്ന കാര്യമാണോ തിരിച്ചു പോകൂ
നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുടെ ദൈനംദിനമുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ ഇഷ്ടവും അവരുടെ പ്രിയവും നേടിയതിനു ശേഷം അവരിൽ ഒരാളായിട്ട് നിന്ന് ജയിച്ച് പടിപടിയായി കയറി വന്നതിനു ശേഷം ആത്മവിശ്വാസത്തോടെ തലയുയർത്തി നിന്ന് ചോദിക്കണം ഇനി ഞങ്ങളെ എംഎൽഎ ആക്കോ മന്ത്രിയാക്കോ മുഖ്യമന്ത്രിയാക്കോ എന്ന് അന്ന് കേരളം നിങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതും അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഈ ചക്കളത്തിപ്പോരുമായിട്ട് ഇങ്ങനെ തേരാപാര നടക്കുക വെബ് ഡെസ്ക് തത്തമൊയിൻ ന്യൂസ്